ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം ഓപ്പറേറ്ററായ റിലയൻസ് ജിയോ തങ്ങളുടെ ജനപ്രിയ ഡാറ്റ പ്ലാനുകളടക്കം വില വർദ്ധിപ്പിച്ചത് ജിയോയ്ക്ക് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. വിലവർദ്ധനയ്ക്ക് ശേഷമുള്ള ഈ സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിലെ കണക്കുകൾ എടുക്കുമ്പോൾ 1.90 കോടി ഉപഭോക്താക്കൾ ജിയോ ഉപേക്ഷിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ജൂലൈ ആദ്യവാരത്തിലാണ് ജിയോ തങ്ങളുടെ ഡാറ്റ പ്ലാനുകളുടെ നിരക്ക് വർദ്ധിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്ന 28 ദിവസത്തെ 2 GB പ്ലാനിന്റെ നിരക്ക് 50 രൂപ വർദ്ധിപ്പിച്ച് 349 രൂപയാക്കിയിരുന്നു. ഇത്തരത്തിൽ 50 രൂപ മുതൽ 60 രൂപ വരെയായിരുന്നു പ്ലാനുകളിലെ നിരക്ക് വർധന. ജിയോയ്ക്കൊപ്പം എയർടെലും വിഐയും പ്ലാൻ ഉയർത്തിയിരുന്നു. ഇതോടെ ജിയോയുടെ മിക്ക വരിക്കാരും ഉയർന്ന നിരക്ക് താങ്ങാനാവാതെ BSNL ലേക്ക് ചേക്കേറിയതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് അംബാനിക്ക് ഏറ്റ തിരിച്ചടിയാണോ? ഇത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമായ പ്രശ്നമാണോ? ഈ സംശയങ്ങൾക്കെല്ലാം ഒരു ഉത്തരമേ ഉള്ളൂ, ഇല്ല എന്നാണ് ആ ഉത്തരം. ഈ നഷ്ടം ഒരു വിഷയമേ അല്ലെന്നാണ് കമ്പനി പറയുന്നത്. ഇത്തരത്തിൽ ഡാറ്റ പ്ലാനുകളുടെ നിരക്ക് വർദ്ധിക്കുമ്പോൾ കുറച്ച് ഉപഭോക്താക്കൾ സിം പോർട്ട് ചെയ്യുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നത് സ്വാഭാവികമാണെന്നും കമ്പനി പറയുന്നു. ഉപഭോക്താക്കളിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറിച്ചിൽ തങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും ഈ മാറ്റം കമ്പനിയുടെ ലാഭത്തെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നുമാണ് ജിയോ അധികൃതർ ആത്മവിശ്വാസത്തോടെ പറയുന്നത്. അതേസമയം ഒരു ഭാഗത്ത് കുറവുണ്ടാകുമ്പോൾ മറുഭാഗത്ത്, അതായത് 5G യിൽ ജിയോയ്ക്ക് ഉപഭോക്താക്കൾ അടിച്ചു കയറുകയാണ്. 17 മില്യൺ ആളുകൾ പുതുതായി വരിക്കാരായതോടെ ജിയോ 5G സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം മൊത്തം 147 കോടിയായി. ഇതോടെ നഷ്ടങ്ങളുടെ കണക്കുകൾ നോക്കാതെ 5G സേവനങ്ങൾ ഒന്നുകൂടി മികച്ചതാക്കാനുള്ള പരിശ്രമത്തിലാണ് ജിയോ.